ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, NDA അതായത് BJP നേതൃത്വം നൽകുന്ന കേരളത്തിലെ NDA മുന്നണിക്ക് നിയമസഭയിൽ ഒരു MLA ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് ഈ സർക്കാർ അധികാരം ഏറ്റെടുത്തത് മുതൽ ഇത്തരം ഒരു വാർത്ത അഭ്യൂഹങ്ങളായിട്ടും അല്ലാതെയുമൊക്കെ പലതരത്തിലും പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ലഭിച്ചത് മുതൽ ഇത് വീണ്ടും സജീവമായി. കാരണം അന്ന് തന്നെ BJPയുടെ ചില നേതാക്കൾ പറഞ്ഞു, അതായത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJPയുടെ ചില നേതാക്കൾ പറഞ്ഞിരുന്നു, ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് BJPയുടെ അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷികളുടെ ഒരു MLA ഈ നിയമസഭയിൽ ഉണ്ടാകുമെന്ന്. ഏതായാലും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ഒരു വോട്ട് ലഭിച്ചതോടുകൂടി അത്തരം അഭ്യൂഹങ്ങളൊക്കെ ശക്തമായി. ഇതിൻ്റെ പിന്നിൽ ആരെ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. അനവധി ജനപ്രതിനിധികളുടെ പേരുകളൊക്കെ ഉയർന്നു കേട്ടു എങ്കിൽ തന്നെയും ഇപ്പോഴിതാ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, NDAയിലേക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എത്തുന്നു. ആ ഘടകകക്ഷിക്ക് രണ്ട് MLAമാരാണ് ഉള്ളത്, അതായത് NCP എന്ന് പറയുന്ന പാർട്ടി. ആ NCPക്ക് രണ്ട് MLAമാരാണ് കേരളത്തിലുള്ളത്, ഒന്ന് ശശീന്ദ്രൻ, ഒന്ന് തോമസ് കെ തോമസും. ഈ തോമസ് കെ തോമസിൻ്റെ വിഭാഗം NDAയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ജന്മഭൂമി നമുക്കറിയാം സംഘപരിവാർ പത്രമാണ്. ആ പത്രം വളരെ വിശദമായി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCPയുടെ ഒപ്പമാണ് ശശീന്ദ്രനും PC ചാക്കോയും അടക്കം. ഇതിൽ PC ചാക്കോ പുതിയതായൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് തോമസ് കെ തോമസിൻ്റെ വിഭാഗക്കാർ ആരോപിക്കുന്നു. ഒപ്പം തന്നെ പറയുന്നു, രണ്ടര വർഷക്കാലം ശശീന്ദ്രന് മന്ത്രിസ്ഥാനവും ബാക്കിയുള്ള രണ്ടര വർഷക്കാലം തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനവും നൽകാമെന്ന് പറഞ്ഞൊരു കരാർ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ PC ചാക്കോയും ശശീന്ദ്രനുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇനി ഔദ്യോഗിക വിഭാഗത്തിനോട് അല്ലെങ്കിൽ ശരത് പവാറിൻ്റെ വിഭാഗത്തോടെ നിൽക്കുന്നില്ല. കാരണം അജിത് പവാറിൻ്റെ ആ ഒരു വിഭാഗത്തോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ നിയമസഭ അവസാനിക്കുന്നതിന് മുമ്പ് BJPയുടെ സ്വപ്നം സഫലമാകുമെന്ന് കാത്തിരിക്കണം. ഏതായാലും വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ജന്മഭൂമി നൽകുമ്പോൾ തോമസ് കെ തോമസ് ആയിരിക്കും NDAയുടെ BJPയുടെ കേരളത്തിലെ MLA എന്നുള്ള വളരെ സ്പഷ്ടമായും വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.